അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാചകവാതക വിലവർദ്ധനവിനെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ ഏരിയ തലത്തിൽ കച്ചേരി നടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ശൈലജ ബീഗം ഉദ്ഘാടനം ചെയ്തു. ഈ രണ്ടാഴ്ച കൊണ്ടാണ് 50 രൂപയുടെ വർധനവ് ഈ പാചകവാതകത്തിന് ഉയർത്തിയത്. അപ്പൊ ദിനം പ്രതി വർധന, ആ വർധനവിനെതിരായിട്ടാണ് ഞാൻ ദീർഘമായിട്ടൊരു വർത്തമാനത്തിന് മുതിരുന്നത്. ഈ വർധനവിനെതിരായിട്ടാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എല്ലാ യൂണിറ്റുകളിലും എല്ലാ വീടുകളിലും പ്രതിഷേധ ചോല ഉയർത്താൻ തീരുമാനിച്ചത്. ഈ ചോല എന്ന് പറയുന്നത് നിശ്ചയമായും ഇന്ത്യയെ തന്നെ ആളിക്കത്തുന്ന ജോലയായിട്ട് മാറും എന്നതിന് നിസ്സംശയം ഇതിന്റെ നമുക്ക് പറയാൻ കഴിയും. ഏരിയ കമ്മിറ്റി അംഗവും വെസ്റ്റ് മേഖല സെക്രട്ടറിയുമായ പി എസ് വീണ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ആർ സരിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗവും ആറ്റിങ്ങൽ നഗരസഭാ അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് എസ് കുമാരി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ചന്ദ്രിക, ജലജ, ഈസ്റ്റ് മേഖലാ സെക്രട്ടറിയായ ജമീല, പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗീത, നഗരസഭാ കൌൺസിലർമാരായ ഷീജ, ബിനു, ഗിരിജ, മഹിളാ അസോസിയേഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു തരത്തിലും ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കച്ച കെട്ടി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് വിധേനയും സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാക്കുക, അതിനുമപ്പുറം ഏറ്റവും കൂടുതൽ സമ്പന്നരായിട്ടുള്ള കോർപ്പറേറ്റുകളെ അത്യുന്നതിയിൽ എത്തിക്കുക, അതാണ് അവരുടെ നയമെന്ന് മനസ്സിലാക്കാൻ വലിയ ജ്ഞാനമൊന്നും നമുക്ക് ആർക്കും തന്നെ ആവശ്യമില്ല. ഇത്തരത്തിൽ സാധാരണക്കാരൻ്റെ ജീവിത മന്ദാവിലേക്ക് വീണ്ടും വീണ്ടും വിഷമതൽ എത്തിക്കാൻ, സാധാരണക്കാരൻ്റെ ജീവിതം മനസ്സിലാകാഞ്ഞിട്ടാണോ എന്നറിയില്ല കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നാളുകളെന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് സഹനത്തിൻ്റെ നാളുകളായിട്ടാണ്. എല്ലാം സഹിക്കുകയാണ്. ആ സഹനത്തിൻ്റെ നാളുകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വീണ്ടും ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ അവസരത്തിൽ പോലും കൊറോണ വന്നിട്ട് ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾ ആഹാരമോ വെള്ളമോ കിട്ടാതെ ഇന്ത്യയിലെ പല ഭാഗത്തും ഇന്നും ഉണ്ട് പത്രമാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയും. ആ അവസരത്തിൽ പോലും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ജനങ്ങളോട് കാണിക്കുന്ന അനീതി, അത് അതിനെതിരെ പ്രതികരിക്കാനാണ് ഇന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇത്തരത്തിലൊരു പ്രതിഷേധ അഗ്നി ഇവിടെ ജ്വലിപ്പിച്ചുകൊണ്ട് സമരം നടത്തുന്നത്. HP News ആറ്റിങ്ങൽ.